വരെയും ഏറ്റവും ഹൃദ്യമായി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട ചില ചിന്തകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു പൗരോഹിത്യം നമുക്കറിയാവുന്നതുപോലെ പുതിയ നിയമത്തിലും അതോടൊപ്പം പഴയ നിയമത്തിലും ആരംഭിച്ചതാണ് പഴയ നിയമത്തിലെ പൗരോഹിത ശുശ്രൂഷയെക്കുറിച്ചും അതിൻ്റെ ആരംഭം അല്ലെങ്കിൽ അതെങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുവാനായിട്ട് പോവുക പഴയ നിയമത്തിൽ അഹറോൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് എടുത്തു പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ് ലേവിയുടെ ഗോത്രം പുരോഹിതരുടെ ഗോത്രമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലും അധികമായി അഹറോൻ എന്ന വ്യക്തിയുടെ പൗരോഹിത്യം ആ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പുതിയ നിയമ പൗരോഹിത്യവും അല്ലെങ്കിൽ യേശുവിൻ്റെ പൗരോഹിത്യവും അതോട് ബന്ധപ്പെട്ട് ഇന്നത്തെ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്ന ഇന്നത്തെ കത്തോലിക്കാ സഭയിലെ പുരോഹിതരും ഇതിൽ നിന്നും രൂപപ്പെട്ടു വന്നത് അപ്പോൾ ഈ അഹ്റോൻ്റെ പൗരോഹിത്യത്തിലേക്ക് വരുന്നതിന് മുൻപ് മധ്യപൂർവ്വ ദേശങ്ങളിൽ കുടുംബ പൗരോഹിത്യം കുടുംബത്തിൽ കുടുംബത്തലവൻ പുരോഹിതനായിട്ട് കൂടിയാണ് അറിയപ്പെട്ടിരുന്നത് ഉദാഹരണമായിട്ട് അതേപോലെ ഗോത്ര പിതാക്കന്മാർ ബലിയർപ്പണം നടത്തിയിരുന്നു അബ്രാഹത്തിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അബ്രാഹം ഒരു ബലിപീഠം പണിത് ഈ മധ്യപൂർവ്വ ദേശങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഹെബ്രായ സമൂഹത്തിൽ അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെയൊക്കെ ഈ സമൂഹത്തിൽ അബ്രാഹം ഗോത്ര തലവനാണ് അബ്രാഹം ദൈവത്തിന് ബലിയർപ്പിക്കുന്നതായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അദ്ദേഹം ഒരു ബലിപീഠം പണിത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങളീ കാര്യമാണ് സൂചിപ്പിക്കുന്നത് അബ്രാഹം ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ബലിപീഠം പണിത് ബലിയർപ്പിക്കുന്നു ഗോത്രത്തിൻ്റെ തലവനാണ് ഈ ഹെബ്രായ വംശത്തിൻ്റെ തന്നെ പിതാവായ അബ്രാഹം അതോടൊപ്പം അദ്ദേഹം ഹെബ്രോനിലുള്ള മാമ്രയുടെ കരുവേലത്തോട്ടത്തിൽ പാർത്തപ്പോൾ അവിടെയും കർത്താവിന് ബലിപീഠം പണിത് ബലിയർപ്പിച്ചു എന്ന ഉൽപ്പത്തി പതിമൂന്ന് പതിനെട്ടിലും വ്യക്തമായിട്ട് നമ്മൾ കാണുകയാണ് അപ്പോൾ അബ്രാഹം ഗോത്ര തലവനാണ് ഹെബ്രായരുടെ പിതാവാണ് അദ്ദേഹം ബലിയർപ്പിക്കുകയാണ് ബലിപീഠം പണിത് ബലിയർപ്പിച്ചതായിട്ട് സൂചിപ്പിക്കുന്നു ഗോത്ര തലവന്മാരാണ് ഇത് ചെയ്തിരുന്നത് പഴയ കാലഘട്ടങ്ങളിൽ ഈ പുരോഹിത വംശം ഉണ്ടാകുന്നതിന് മുൻപ് ഗോത്ര തലവന്മാർ തന്നെയാണ് പുരോഹിതരായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നത് അവർ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് അതോടൊപ്പം ഈ അബ്രാഹത്തിൻ്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഇസഹാക്കും പിതാവിനെ പോലെ തന്നെ പിന്നീട് പ്രവർത്തിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചിൽ നമുക്കിത് കാണാൻ പറ്റും തുടർന്ന് യാക്കോബ് ബലിപീഠം തീർക്കുന്നതായും വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി നാൽപ്പത്താറ് ഒന്നിൽ യാക്കോബും ബലിപീഠം പണിത് ദൈവത്തിന് ബലിയർപ്പിക്കും അപ്പോൾ ഈ പൂർവ്വ പിതാക്കന്മാർ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ പുരോഹിതരുടെ ശുശ്രൂഷ അവരാണ് നിർവഹിച്ചിരുന്നത് ഈ സമൂഹത്തിൻ്റെ നേതാക്കന്മാർ പിതാക്കന്മാരായിരുന്ന ഇവർ തന്നെ ഈ ശുശ്രൂഷ നിർവഹിച്ചിരുന്നതായിട്ട് അപ്പോൾ ഈ ലേവായ പൗരോഹിത്യം ആരംഭിച്ച ശേഷവും ചിലപ്പോഴൊക്കെ ഇത് തുടർന്നിരുന്നതായിട്ടും കാണാം ഈ ലേവായ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവിയുടെ ഈ വംശത്തെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടരെ പുരോഹിത വംശം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ വീണ്ടും അഹ്റോൻ്റെ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അഹ്റോൻ എന്ന് പറയുന്ന വ്യക്തി ജനത്തിൻ്റെ മതപരമായ ജീവിതത്തിൽ ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തികൾ എന്ന അർത്ഥത്തിൽ പുരോഹിതന്മാർ എല്ലാ സമൂഹത്തിലും ദൃശ്യമാണ് ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് മറ്റു മതങ്ങളിലും പുരോഹിതരുണ്ട് ജനത്തിൻ്റെ പൊതുവായ ഈ ആവശ്യങ്ങൾ പ്രത്യേകം മതപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരായി പുരോഹിതര് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത് എല്ലാ മതങ്ങളിലും അതുണ്ട് അപ്പോൾ ഈ അഹറോനെ പ്രത്യേകമായി നിയോഗിക്കുന്നത് മുതൽ യഹൂദ പൗരോഹിത്യം വ്യക്തമായ ഒരു ശുശ്രൂഷയായിട്ട് തീരുകയാണ് ലേവിയുടെ ഗോത്രം എന്ന് പറയുന്നതുണ്ടെങ്കിലും ഉണ്ടായെങ്കിലും അഹ്റോനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത് മുതൽ ഈ ശുശ്രൂഷ പൗരോഹിത്യം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് കത്തോലിക്ക സഭയിൽ കാണുന്ന ഈ പൗരോഹിത്യത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഈ അഹ്റോനെ പ്രത്യേകമായി നിയോഗിക്കുന്നതിലൂടെ യഹൂദ പൗരോഹിത്യം വ്യക്തമായിട്ട് ഈ ശുശ്രൂഷ പൗരോഹിത്യം അത് തുടർന്ന് യേശുവിലെത്തി യേശുവിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരിലൂടെ ഇന്ന് സഭയിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവിഗോത്രം മുഴുവൻ പുരോഹിത വംശമെന്നറിയപ്പെടുന്നു എങ്കിലും അവർ പുരോഹിതേതര കർമ്മങ്ങൾക്കായിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരായിരുന്നു ദേവാലയത്തിലെ ചില പ്രത്യേക ശുശ്രൂഷകൾ അല്ലെങ്കിൽ വാഗ്ദാന ഗൂഢാരത്തിൽ ചില പ്രത്യേക ശുശ്രൂഷകൾ അവർ നിറവേറ്റിയിരുന്നു ധൂപമർപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ചില ആളുകൾ യഥാർത്ഥ പുരോഹിതൻ എന്ന് പറയുന്നത് അഹ്റോനായിരുന്നു സമാ സമാഗമ ഗൂഢാരത്തിനുള്ളിൽ സാക്ഷ്യ പീടകത്തിന് മുൻപിലുള്ള ദരശീലയ്ക്ക് വിളിയിൽ സന്ധി മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുൻപിൽ വിളക്ക് കത്തിനിൽക്കുവാൻ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഉത്തരവാദിത്വവും കടമയും ഉണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയുന്നുണ്ട് അതിവിടെ പുറപ്പാട് പുസ്തകം ഇരുപത്തേഴ് ഇരുപത്തൊന്നിലും വീണ്ടും പറയുന്നുണ്ട് കർത്താവിന് പുരോഗതി ശുശ്രൂഷ ചെയ്യാൻ അഹ്റോനെയും പുത്രന്മാരെയും വേർതിരിച്ചവർക്ക് വിശുദ്ധ വസ്ത്രങ്ങൾ നൽകി ഉറപ്പാട് ഇരുപത്തെട്ട് ഒന്ന് മൂന്നിൽ മോശ അവർക്ക് പ്രത്യേകമായ വേഷം വസ്ത്രം നൽകി അവരെ ഇതിനായിട്ട് നിയോഗിച്ചിരുന്നു എന്നെടുത്ത് പറയുന്നു അപ്പോൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ആരംഭകാലഘട്ടം മുതൽ തന്നെ ഈ അഹ്റോൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ പുരോഹിതരായിട്ട് നിയോഗിക്കുകയും അവിടെയും തിരികെത്തിക്കുവാനും ആ വിളക്ക് കെട്ടുപോകാതിരിക്കുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പ്രത്യേക വസ്ത്രങ്ങൾ നൽകി മോശ തന്നെ ഈ അഹ്റോനെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ ജനം രൂപപ്പെട്ട അല്ലെങ്കിൽ അവർ ഈജിപ്തിലെ അടിമത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്ക് ദൈവത്തിൻ്റെ ജനം പലായനം ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ ശുശ്രൂഷകരായി പുരോഹിതന്മാരെ നിയോഗിക്കുകയാണ് വീണ്ടും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ വിളിക്കുകയും അഭിഷേചിച്ച് വിശുദ്ധീകരിച്ച് നിയോഗിക്കുകയും ചെയ്തിരുന്നു എന്നും പ്രത്യേകം പറയുന്നു ഇത് ഇന്ന് നമ്മൾ ഈ കാണുന്ന പട്ടം നൽകൽ ശുശ്രൂഷ മെത്രാന്മാർ പുരോഹിതന്മാരെ പ്രത്യേകം അഭിഷേകം ചെയ്ത് പുരോഹിതരായി ഉയർത്തുന്ന ശുശ്രൂഷ മോശയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ അത് പറയുന്നു പ്രത്യേകം അവരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തിയിരുന്നു അങ്ങനെയാണ് അവർ ദൗത്യം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്നത് അവർക്ക് പ്രത്യേക വലിയ ഉത്തരവാദിത്വങ്ങൾ നൽകുക പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പുരോഹിത അഭിഷേക കർമ്മവും വിശദമായി വിവരിച്ച് പറയുന്നുണ്ട് അവിടെ എങ്ങനെയാണ് അത് നടത്തിയിരുന്നത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ഈ കർമ്മം ആ അഭിഷേക ശുശ്രൂഷ നടത്തിയിരുന്നത് എന്ന് പിന്നെ ലേബയുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം പുരോഹിതൻ അഭിഷക്തനാവുമ്പോൾ പാപപരിഹാരം ചെയ്യണം ഒരാൾ ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ പാപപരിഹാരം ചെയ്ത് തന്നെ തന്നെ വിശുദ്ധീകരിച്ച് ആ വിശുദ്ധീകരിക്കപ്പെടുന്ന കർമ്മമാണ് ഈ പൗരോഹിത്വത്തിലൂടെ അല്ലെങ്കിൽ പുരോഗതിനായി നിയോഗിക്കപ്പെടുമ്പോൾ നടപ്പാക്കുന്നത് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തന്നെ തന്നെ വിശുദ്ധീകരിച്ച് പുരോഹിതനായിട്ട് തീരുക ലേവിയർ പതിനാറ് മുപ്പത്തിരണ്ട് മാത്രമല്ല പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം പതിനാറ് മുപ്പത്തെട്ടിൽ വീണ്ടും എടുത്തു പറയുന്നുണ്ട് പാപപരിഹാരം ചെയ്യുവാൻ തങ്ങൾക്ക് വേണ്ടിയും ദൈവ ജനത്തിനു വേണ്ടിയും പാപപരിഹാരം ചെയ്യുക എന്നുള്ളത് പുരോഹിതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായിട്ട് എടുത്തു പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകവും ലേഖകരുടെ പുസ്തകവും പഴയ നിയമത്തിൽ നമുക്കറിയാം ഈ പൗരോഹിത്യം രൂപം കൊണ്ട് രൂപമെടുത്ത് വളർന്ന് വികസിക്കുകയാണ് ഈ പുരോഹിത ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി പൗരോഹിത്വത്തിൻ്റെ നിഴലും അടയാളവുമാണെന്നും സഭ കണക്കാക്കി പഴയ നിയമ ശുശ്രൂഷയെ ഇന്നത്തെ പൗരോഹിത്വത്തിൻ്റെ നിഴലും അടയാളവുമായിട്ട് ഇന്ന് സഭ സ്വീകരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ അപ്പോൾ ഈ പഴയതിനെ അതല്ല എന്ന് പറയുകയല്ല അതിനെ നിഴലായിട്ട് അഫറോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേകിച്ച് വിശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവൻ പുരോഹിത പകുതിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ എന്ന് ദൈവം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയോട് പറയുന്നുണ്ട് നാൽപ്പത് പതിനഞ്ചിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ഈ അഹ്റോൻ്റെ മക്കളെയും പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കണമെന്ന് ദൈവമായ കർത്താവ് മോശയോട് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് അപ്പോൾ അത് പ്രത്യേകമായ നിയോഗം അത് ദൈവത്താൽ നിയോഗിക്കപ്പെടുകയാണ് സ്വയമായിട്ടുള്ളതല്ല ദൈവം മോശയോട് കൽപ്പിച്ച് ഇത് ഏർപ്പെടുത്തുകയാണ് അതോടൊപ്പം നമുക്ക് കാണാനായിട്ട് പറ്റുക പുറപ്പാടിൻ്റെ പുസ്തകം പതിന നാൽപ്പതാം അധ്യായത്തിൽ ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലാകട്ടെ ഇത്തരത്തിലുള്ള അഹറോൻ്റെ പൗരോഹിത്യം അവസാനിച്ചു സാദൃശ്യങ്ങളും ഉപമകളും ഇല്ലാതായി യഥാർത്ഥമായ പൗരോഹിത്യം ഈശോയിൽ വെളിവാക്കപ്പെട്ടു എന്ന് പ്രത്യേകം നമുക്ക് കാണാനായിട്ട് പറ്റുകയാണ് ഈ പൗരോഹിത്യം അതിന് നിഴലായിട്ട് ഉപമയായിട്ട് പഴയ നിയമ പൗരോഹിത്യത്തെ കണ്ട് കൊണ്ടുവരികയാണ് അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായച്ഛിത്വം അനുഷ്ഠിക്കുകയും ചെയ്തു സംഖ്യയുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചരമ പഴയ നിയമത്തിൽ പൗരോഹിതത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള കാരണം എടുത്തു പറഞ്ഞിരിക്കുകയാണ് പ്രത്യേകമായ കാരണം എന്തുകൊണ്ടാണ് ഒരാൾ പുരോഹിതരായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അഭിഷേകം ചെയ്യപ്പെടുന്നത് ഇന്ന് ഞാൻ പറഞ്ഞു പലരുടെയും മനസ്സിലുള്ള ആ ചോദ്യം ഇന്ന് എന്തിനാണ് പുരോഹിതര് സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മതങ്ങളിൽ പ്രത്യേകമായ സ്ഥാനം നൽകി പുരോഹിതരായി ചിലരെ നിയോഗിക്കുന്നത് എന്തിനു ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് എന്തിനാണ് പുരോഹിതന്മാർ അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായച്ഛിദ്ധമനുഷ്ഠിക്കുകയും ചെയ്തു പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അഹ്റോൻ്റെ അഹ്റോനും അഹ്റോവൻ്റെ പുത്രന്മാരും ആ വംശവും ചെയ്തിരുന്നു സഖ്യ സംഖ്യയുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവർ ദൈവദിനത്തിൻ്റെ പാപത്തിന് പരിഹാരം പ്രായ്ചിത്തം ചെയ്യുന്ന വ്യക്തികളാണ് പുരോഹിതന്മാർ അവരുടെ വലിയ ഉത്തരവാദിത്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുക പുരോഹിത സ്വഭാവം എന്തായിരിക്കണമെന്ന് ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയുള്ളവർ ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള തീഷ്ണതയുള്ളവർ ദൈവജനം പാപം ചെയ്യുമ്പോൾ തിന്മ ചെയ്യുമ്പോൾ അവർക്കു വേണ്ടി പരിഹാരം ചെയ്യുകയും പ്രായ്ചിത്തം ചെയ്യുകയും അവരെ നേർവഴിക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന ആളുകളാണ് പുരോഹിതരായിട്ട് തീരേണ്ടത് അവിശുദ്ധ പുരോഹിത ഗണത്തിന് പ്രത്യേകമായ വസ്ത്രങ്ങൾ നൽകപ്പെട്ടു എന്ന് ഞാൻ സൂചിപ്പിച്ചു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനത്തിലൊക്കെ ഇത് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് പ്രത്യേകം നിഷ്ഠയോടെ നിർമ്മിച്ച് നല്ല മനോഹരങ്ങളായ വസ്ത്രങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരുന്നു പഴയ നിയമ അഹറോൻ്റെ പൗരോഗിത്യ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ അവർക്ക് ധരിക്കുവാൻ സ്വർഗീയ ദൂതന്മാരുടെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് അവർ പ്രവേശിക്കുന്നു എന്നാണ് പറയുക അവരിങ്ങനെ പ്രത്യേകമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മനോഹരങ്ങളായ വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കുന്നത് ഈ സ്വർഗീയ ദൂതന്മാരുടെ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത് പുരോഹിത ശുശ്രൂഷകളെക്കുറിച്ച് പറയുമ്പോൾ സമാഗമ കൂടാരത്തോടനുബന്ധിച്ച് ആരംഭം കുറിച്ച് ജെറുസലേം ദേവാലയം കേന്ദ്രമാക്കിയാണ് അവരെ ആരാധന രൂപം പ്രാപിച്ചത് ഈ ക്രമവുമായി ബന്ധപ്പെട്ടാണ് പുരോഗതി ശുശ്രൂഷ രൂപം എടുത്തത് നമുക്കറിയാം ഇവർ ഇവരുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് സമാഗമ കൂടാരത്തിൽ അത് തുടർന്നത് ജെറുസലേം ദേവാലയത്തിലേക്ക് വ്യാപിക്കുകയാണ് വളരുകയാണ് ഈ ഒരു വികാസം കാലാന്തരത്തിൽ സംഭവിച്ചത് ചരിത്രം മുൻപോട്ട് പോയപ്പോൾ ജനങ്ങൾ കൂടുതലായപ്പോൾ ആ ശുശ്രൂഷ ഈ സമാഗമ കൂടാരത്തിൽ നിന്നും ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തി വിവിധങ്ങളായ കർമ്മങ്ങൾ പുരോഹിതര് അവരുടെ ശുശ്രൂഷകൾ അത് വിശാലമാവുകയാണ് ദൈവാരാധനയിൽ നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഇവരുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവാരാധനയിൽ നേതൃത്വം നൽകുക ദേവാലയത്തിലെ ദീപമണയാതെ സൂക്ഷിക്കുക വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുക പുറപ്പാട് ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് അധ്യായങ്ങളിൽ ഇതെടുത്തു പറയുന്നു ദേവാലയത്തിലെ ദീപം അണഞ്ഞു പോകാതെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്കറിയാം ദേവാലയത്തിൽ ദീപം കത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുക പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്നവരാണ് ഇതും വീണ്ടും എടുത്തു പറയുന്നുണ്ട് ലേവ്യരുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിമൂന്നാം അധ്യായമൊക്കെ ഈ കാര്യം സൂചിപ്പിക്കുന്നു അവർ ബലിയർപ്പിക്കുന്നവരാണ് അതോടൊപ്പം ബലിവസ്തുക്കൾ ബലിപീഠത്തിൽ ക്രമീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇങ്ങനെ പുരോഹിതർക്ക് ഒരുപാട് കടമകളെ ഉത്തരവാദിത്വങ്ങൾ പഴയ നിയമത്തിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബലിവസ്തുക്കൾ ജനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങുക അതോടൊപ്പം ശുദ്ധവും അശുദ്ധവുമായവ തമ്മിൽ വേർതിരിക്കുന്നത് പുരോഹിതന്മാരായിരുന്നു സമൂഹത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തേണ്ടവരാരൊക്കെയെന്ന് പ്രഖ്യാപിക്കുന്നത് പുരോഹിതന്മാർ ഇങ്ങനെ വലിയ ഉത്തരവാദിത്വം സമൂഹത്തോട് ബന്ധപ്പെട്ട് അവരെ ബലിയർപ്പിക്കാൻ വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ അത് സ്വീകരിക്കുക അല്ലെങ്കിൽ നല്ലതും മോശമായതും ഏതായെന്ന് വേർതിരിച്ച് പറയുക ശുദ്ധവും അശുദ്ധവുമായത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നതായിട്ട് നമുക്കറിയാം അവർ വീണ്ടും കുഷ്ഠം രോഗം മാറി സമൂഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പുരോഹിതൻ്റെ അനുവാദം അല്ലെങ്കിൽ പ്രത്യേകമായി പുരോഹിതനെ മുൻപിൽ ചെന്ന് സാക്ഷ്യപ്പെടുത്തുമെങ്കിലേ അവർക്ക് ഈ സമൂഹത്തിലെ അംഗമാകാനായിട്ട് പറ്റുകയുള്ളൂ ഇങ്ങനെ വലിയ ഉത്തരവാദിത്വം ദൈവാരാധനയിൽ നേതൃത്വം നൽകുന്നതോടൊപ്പം ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളും പുരോഹിതർ ചെയ്തിരുന്നത് ബലിവസ്തുവിൽ മിച്ചം വരുന്നത് പുരോഹിതർക്കുള്ളതാണ് ദൈവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് രണ്ട് മൂന്നിൽ വിശുദ്ധമായ വസ്തുവിൽ നിന്ന് പുരോഹിതർക്ക് ഭക്ഷിക്കാം ഇതെല്ലാം പഴയ നിയമ പൗരോഹിതയോട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ബലിവസ്തു ബാക്കി വരുന്നത് സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് പുരോഹിതർക്കുള്ളതാണ് പുരോഹിതർക്ക് അത് ഭക്ഷിക്കാം നേർച്ച കാഴ്ചകൾ സ്വീകരിക്കുന്നതും നേർച്ചകൾക്ക് ഇളവ് കൽപ്പിക്കുന്നതും പുരോഹിതർ തന്നെയാണ് നേർച്ച കാഴ്ചകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ നേർച്ച നിറവേറ്റാനുള്ള കഴിവും പ്രാപ്തിയും ഇല്ലെങ്കിൽ അതിനെ ഇളവ് കൊടുക്കുക ഇതൊക്കെ പുരോഹിതന്മാരുടെ കടമയും ഉത്തരവാദിത്വവുമായിട്ടാണ് പറഞ്ഞിരുന്നത് വീണ്ടും വിശുദ്ധീകരിക്കുക എന്നുള്ള വലിയൊരു കർമ്മം അല്ലെങ്കിൽ വലിയൊരു ദൗത്യം പുരോഹിതന്മാർക്കുണ്ട് ബലിയർപ്പിക്കുക അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദൈവാരാധനയിൽ നേതൃത്വം നൽകുക അത് പറഞ്ഞു കഴിഞ്ഞു ബലിവസ്തുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിലുമധികമായി വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന കർമ്മം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പുരോഹിതൻ അവൻ തന്നെ വിശുദ്ധിയുള്ളവനായിരിക്കും അതോടൊപ്പം അവർ പാപം ചെയ്താൽ പരിഹാര ബലി അർപ്പിക്കണം ലേവരുടെ പുസ്തകം നാലാമധ്യായം മൂന്നാം തിരുവദനം പുരോഹിതൻ തന്നെ വിശുദ്ധിയുള്ളവനായിരിക്കണം അവൻ പാപം ചെയ്യാനിടയായാൽ പരിഹാര ബലി അർപ്പിക്കണം പ്രത്യേകമായ പരിഹാര ബലി അർപ്പിക്കണമെന്ന് ലേവരുടെ പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ജനത്തിനു വേണ്ടിയും അവൻ പരിഹാര ബലി അർപ്പിക്കണം രേവിയർ നാല് ഇരുപതിൽ പറയുന്നുണ്ട് തനിക്കു വേണ്ടിയും ജനത്തിനു വേണ്ടിയും പാവപരിഹാര അർപ്പിക്കുക രേവിയുടെ പുസ്തകം നാലാം അധ്യായം രോഗത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് വേണ്ടവ നിർദ്ദേശിക്കുന്നതും രോഗവിമുക്തനെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കുന്നതും ഈ പുരോഹിതന രവിയരുടെ പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം വാക്യം അപ്പോൾ ആളുകളെ മാറ്റി നിർത്തുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതോ വ്യക്തികളും വസ്തുക്കളും മാത്രമല്ല സ്ഥലങ്ങളും വിശുദ്ധീകരിക്കപ്പെടുന്നത് പുരോഹിത ശുശ്രൂഷ വഴിയാണെന്ന് ലേവരുടെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തഞ്ചും നാൽപ്പത്തി എട്ടും തിരുവദിനങ്ങൾ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ ഇതിനെയൊക്കെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള കടമ ദൗത്യം പുരോഹിതന് അല്ലെങ്കിൽ അധികാരം അവകാശം ഈ പുരോഹിതനാണുള്ളത് പുരോഹിതരുടെ കുടുംബാംഗങ്ങളുടെ പാപം പോലും പുരോഹിതരെ അശുദ്ധരാക്കുന്നു എന്ന് ലേവരുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം എടുത്ത് പറയുന്നു അപ്പോൾ ഈ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധീകരിക്കുക വസ്തുക്കളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും വിശുദ്ധീകരിക്കുക തന്നെ തന്നെ വിശുദ്ധീകരിക്കുക ആരെങ്കിലും ഈ വിശുദ്ധിക്കെതിരായി പാപം ചെയ്താൽ പാപ ബലി തനിക്ക് വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും അർപ്പിക്കുക എന്നുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പുരോഹിതരെ ആരാധനയിൽ നേതൃത്വം കൊടുക്കുന്നവരാണ് രണ്ട് ദേവാലയ കേന്ദ്രീകൃത ജീവിതം നയിക്കുക അല്ലെങ്കിൽ ദേവാലയത്തെ സൂക്ഷിക്കുക എന്നുള്ളത് ഈ പുരോഹിതരുടെ കടമയാണ് മൂന്നാമത്തേത് തീർച്ചയായും ജനത്തിൻ്റെ വിശുദ്ധീകരണം സാധിക്കുക അത് പുരോഹിതരുടെ കടമയാണ് നാലാമത്തേത് ദൈവേഷ്ടം ദൈവജനത്തെ അറിയിക്കുക അവ പുരോഹിത ധർമ്മങ്ങൾ ഈ പറയുന്ന മൂന്ന് നാല് പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് പുരോഹിതരെ നിറവേറ്റേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നിയമ പുരോഹിതര് അഹ്റോവൻ്റെ അഹ്റോവനും അഹ്റോവൻ്റെ പുത്രന്മാരും അതോട് ബന്ധപ്പെട്ട സമൂഹവും ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വീണ്ടും പുരോഹിതരുടെ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പൗരോഹിത ശുശ്രൂഷ ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പായും ഈ കാര്യം പലപ്പോഴും എടുത്തു പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് പുരോഹിതൻ്റെ അവകാശത്തെക്കുറിച്ച് ഓഹരിയെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപതാം വചനം ഒരു വ്യക്തമായൊരു കാര്യം പറയുന്നു പുരോഹിതന്മാർക്ക് ഇസ്രായേലിൽ ഭൂമി അവകാശമായി ലഭിക്കുകയില്ല കാരണം ഞാനാണ് നിൻ്റെ അവകാശവും ഓഹരിയും സംഖ്യ പതിനെട്ട് ഇരുപത് സംഖ്യയുടെ പുസ്തകം പതിനെട്ടാം ഇരുപത് പതിനെട്ടാം അധ്യായം ഇരുപതാം വചനത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ് ഞാനാണ് നിൻ്റെ അവകാശവും ഓഹരിയും അതുകൊണ്ട് ഈ പുരോഹിതന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമോ അല്ലെങ്കിൽ സ്വത്തോ ഒന്നും സ്വന്തമായിട്ട് വേണ്ട എന്ന് ദൈവമായ കർത്താവ് സൂചിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ലെങ്കിൽ ഈ പൗരോഹിത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു ദാനമാണ് അതിന്നും സഭയിൽ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് പഴയ നിയമ പൗരോഹിത്വത്തെ അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് ഇന്ന് സഭയിലെ പൗരോഹിത്വത്തെയും ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ആരും അതിന് യോഗ്യരല്ല ഒരു പുരോഹിതനും ഈ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള യോഗ്യതയുള്ളവനല്ല പിന്നെയോ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടും ആ പൗരോഹിത്യം എന്ന വലിയ മഹാദാനം നമുക്ക് ദൈവം സമാനമായി നൽകുന്നത് കൊണ്ടുമാണ് അവർ പുരോഹിതരായിട്ട് ആയിരിക്കുന്നത് ആ ഒരു കാര്യമാണ് സംഖ്യയുടെ പുസ്തകം പതിനെട്ടാമത്തെ ആയി വിരുവിധാമാക്കിത്തിൽ പറയുക കർത്താവ് ആണ് എൻ്റെ അവകാശവും ഓഹരിയും അതിൽ കൂടുതൽ ഒന്നും നമുക്ക് സമ്പാദിക്കുവാനില്ല ഒരു ഭൗതിക നേട്ടവും ഈ ലോകത്തിൽ നേടുവാനില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ പുരോഹിതന്മാർക്ക് ഒരു സ്വത്തോ സ്ഥലമോ ഒന്നും ഈ പഴയ നിയമത്തിൽ മാറ്റിവെച്ചിരുന്നില്ല പുരോഹിതന് കർത്താവ് അവകാ അവകാശമായിരിക്കുന്നതിനാൽ അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലിവസ്തുക്കളും പുരോഹിതർക്ക് എടുക്കാവുന്ന അല്ലെങ്കിൽ അവന് അവകാശം ലഭിക്കുന്ന ഈ ബലിവസ്തുക്കളുടെ മേൽ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിവസ്തുക്കളുടെ മേൽ അവന് അവനവകാശമുണ്ട് എന്ന് സംഗീത പുസ്തകം പതിനെട്ടാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുകയാണ് ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം ഗോത്രത്തിന് മോശ ഒരവകാശവും നൽകുന്നില്ല മറ്റു ഗോത്രങ്ങൾക്കെല്ലാം സ്ഥലം അല്ലെങ്കിൽ പ്രദേശങ്ങൾ വീതിച്ചു കൊടുത്തപ്പോൾ മോശ ഈ ഗോത്രത്തിന് പ്രത്യേകിച്ചൊന്നും നൽകുന്നില്ല കർത്താവാണ് അവരുടെ അവകാശവും ഓഹരിയും അല്ലെങ്കിൽ ബലിപീഠത്തിൽ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ബലിവസ്തുക്കൾ ബലിവസ്തുക്കൾക്ക് ഈ ഗോത്രം അവകാശികളായിട്ട് തീരുകയാണ് വീണ്ടും പതിനാലേ നാലിൽ പറയുകയാണ് സംഖ്യയുടെ പുസ്തകം പതിനാലേ നാലിൽ പറയുക താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മേയിക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേവ്യർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയിട്ടില്ല താമസിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ അവർക്ക് കന്നുകാലികളുണ്ട് അവയെ മേയിക്കുവാനായിട്ട് കുറച്ച് സ്ഥലവും മാത്രമേ നൽകിയിട്ടുള്ളൂ വേറെ ഒരു അവകാശവും നൽകിയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് അപ്പോൾ പുരോഹിതരുടെ ഇന്നത്തെ പുരോഹിതരുടെയും അല്ലെങ്കിൽ എക്കാലത്തെയും പുരോഹിതരുടെ ജീവിതം ദൈവവുമായി ബന്ധപ്പെട്ടതാണ് ദൈവമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓഹരി അവകാശം എന്ന് പറയുന്നത് അതുള്ളതുകൊണ്ട് മറ്റു ഭൗതികമായ സമ്പാദ്യം ആവശ്യമില്ല എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് പുരോഹിതന്മാരുടെ അവകാശം ഭൗമികമല്ല അല്ലെങ്കിൽ ഭൗതികമല്ല ആയിരിക്കുകയും അരുത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പഴയ നിയമത്തിൽ എടുത്തു പറഞ്ഞ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് തന്നോടുകൂടെ പങ്കാളിത്തം നൽകുകയുണ്ടായി യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവദിനത്തിൽ ഈശോ എടുത്തു പറയുന്നുണ്ട് എൻ്റെ അവകാശത്തിൽ നിങ്ങളെ കൂടി പങ്കാളികളാക്കുവാൻ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുമ്പോൾ അവരെ ഈ പങ്കാളിത്തത്തിൽ കൂട്ടാളികളാക്കുകയാണ് അവരെയും പങ്കാളികളാക്കുകയാണ് തൻ്റെ തന്നോട് പങ്കാളികളാക്കി തീർക്കുകയാണ് അപ്പൊ അതാണ് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പങ്കാളികളായിട്ട് കൂട്ടുത്തരവാദിത്വ ഉത്തരവാദികളായിട്ട് നിൽക്കുക ജീവിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഭൗതികമായ സമ്പത്ത് നമുക്കറിയാം ഇന്നത്തെ പൗരോഹിത്യത്തോട് ബന്ധപ്പെട്ട് പള്ളിക്ക് സ്വത്ത് ഉണ്ടാകാം പക്ഷേ പുരോഹിതന്മാർക്ക് പ്രത്യേകമായ സമ്പാദ്യമോ സ്വത്തോ ഒന്നും ഉണ്ടാകുന്നില്ല അവർക്ക് ദൈവം നൽകുമല്ലെങ്കിൽ ദൈവമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തായിട്ട് സൂക്ഷിക്കപ്പെടുന്നത് നമുക്കറിയാം ഈ വലിയ അവകാശത്തിലൂടെ മനുഷ്യരായി നമുക്ക് നൽകപ്പെടുന്ന പൗരോഹിത്യം വലിയ ഒരു രഹസ്യം തന്നെ ഇപ്രകാരം അവകാശം സൃഷ്ടിച്ച് പറഞ്ഞാൽ മറ്റൊരു മിശിഹ എന്ന് വിളിക്കപ്പെടുന്നത് അത്ഭുതമില്ല അപ്പോൾ ഇതൊരു രഹസ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അഹ്റോൻ്റെ പൗരോഹിത്യം മുതൽ പഴയ നിയമത്തിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ പൗരോഹിത്യം അതിനുശേഷം ശിഷ്യന്മാരും യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷമുള്ള ആദിമസഭയും സഭയുടെ തുടർച്ചയുമെല്ലാം ഒരു രീതിയിലാണ് പുരോഹിതന്മാരെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പൊതുവായി മാറ്റി നിർത്തിയിരിക്കുന്നു അവർക്ക് പ്രത്യേകമായ സമ്പാദ്യങ്ങളില്ല രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജൻസിയും ജനതകളുടെ പ്രകാശം എന്നുള്ള ആ ഡോക്യുമെൻറ്റിൽ മിശിഹാ സഭയിൽ പ്രത്യേകിച്ചിട്ട് ലിറ്റർദ്ധി സംബന്ധമായ കർമ്മങ്ങളിൽ സദാ സന്നിഹിതനാണ് ശുശ്രൂഷകനിൽ മാത്രമല്ല ദൈവകാരുണ്യ സാദൃശ്യങ്ങളിൽ അവിടുന്ന് സന്നിഹിതനാണ് ഒരാൾ മാമുദീസ്സ നൽകുമ്പോൾ മിശിഹ തന്നെയാണ് വാസ്തവത്തിൽ മാമദീസ്സ നൽകുന്നത് പുരോഹിതരുടെ സ്ഥാനത്ത് മിശിഹ തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ പുരോഹിതൻ്റെ അവകാശമായി ഈശോയെ അല്ലെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുന്നതിലൂടെ ഈശോ തന്നെ അവരിലൂടെ എപ്പോഴും പ്രവർത്തിക്കുകയാണ് കുദാർശകൾ നൽകുമ്പോഴും ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിറസാന്നിധ്യമാണ് പുരോഹിതരിലൂടെ ഉണ്ടാകുന്നത് ബലിവസ്തുക്കളുടെ അവകാശത്തെക്കുറിച്ചും ഇവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട് കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം ഏഴാമത്തെ തിരുവദിനത്തിലെ പൗലോസ്ലേഹ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്നും ഭൗതികഫലം കൊയ്യുന്നത് അധികപ്പറ്റാണോ അല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷകർക്ക് പുരോഹിതർക്ക് ദേവാലയത്തിൽ നിന്നും അല്ലെങ്കിൽ ദേവാലയത്തോട് ബന്ധപ്പെട്ട് അവരുടെ ഉപജീവനത്തിനുള്ള മാർഗം കിട്ടണമെന്നാണ് പൗലോസ്ലേഹ ഓർമ്മപ്പെടുത്തുക ഒൻപതാം അധ്യായത്തിൽ പറയുക ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷകർ ബലിവസ്തുക്കളുടെ പങ്കു നിങ്ങൾ അറിയുന്നില്ലേ അതുപോലെ സുവിശേഷ പ്രകോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു അത് പുതിയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പൗലോസ്ലേഹ കുറുന്നുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് അൾത്താര ശുശ്രൂഷകർ അല്ലെങ്കിൽ പുരോഹിതർ ആ അവരുടെ ഉപജീവനം അതിലൂടെ കഴിക്കപ്പെടണം അതുവഴി പുരോഹിതന് ജീവിതാവശ്യങ്ങൾ നേടാവുന്നതാണ് എന്ന് പൗലോസ് കോലോസ്ലിഹ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഭിഷിക്ത പുരോഗിതന്മാർക്ക് കൃത്യമാ കർത്താവ് വ്യക്തമായ ജീവിതക്രമം ക്രമം നൽകിയിട്ടുണ്ട് അവർ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത് അല്ലെങ്കിൽ കുടിച്ചാൽ അവർ മരിക്കുമെന്നാണ് പഴയ നിയമത്തിലെ പ്രത്യേകമായിട്ട് ലേവരുടെ പുസ്തകം പത്താമധ്യായം എട്ടാമത്തെ തിരുവചനത്ത് പറയുക ഇപ്പോൾ പൗരോഹിത്യവുമായി ബന്ധപ്പെടുമ്പോൾ അവർ ദൈവത്തിൻ്റെതായി മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ട് അവരിൽ അശുദ്ധിയുണ്ടാകാൻ പാടില്ല വിശുദ്ധരായി ജീവിക്കേണ്ടവരാണ് അവർ സമൂഹത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായി മാറ്റി നിർത്തപ്പെടുന്നവരായതിനാൽ സമൂഹം അവരെ പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് നൽകുവാൻ സമൂഹത്തിന് കടമയുണ്ട് എന്ന് ഈ രണ്ട് കാര്യങ്ങളും ചേർന്ന് പോകേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പൊതുവായി സമൂഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരെല്ലാവരുടേതുമാണ് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ലഭിക്കേണ്ട ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നൽകുവാൻ സമൂഹത്തിനും അല്ലെങ്കിൽ സഭയ്ക്കും പള്ളിക്കും ദേവാലയത്തിനുമൊക്കെ കടമയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ പൗരോഹിത്യം പഴയ നിയമത്തിൽ നിന്ന് വളർന്ന് പുതിയ നിയമത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായും ആ പൗരോഹിത്യത്തിൻ്റെ ആ ഒരു നിഴലും സാദൃശ്യവുമൊക്കെ ഇന്നത്തെ പൗരോഹിത്യത്തിനും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്ന ആ വിശുദ്ധിയും ദേവാലയത്തിലെ ബലിയർപ്പണവും ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പും എല്ലാം പുരോഹിതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പഴയ നിയമ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഒത്തിരി അർത്ഥവത്താണ് ഇന്നത്തെ പുതിയ നിയമ ആധുനിക കാലഘട്ടത്തിലെ പൗരോഹിത്യത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒന്നും എനിക്ക് തോന്നുകയാണ് അതിനെ ആഴങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം അല്ലെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകവും എടുത്ത് വിശദമായിട്ട് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കോഴ്സുകളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശ ഭവൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റി തലശ്ശേരി സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ ടെലിഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഇമെയിൽ ആൽഫിറ്റ്സ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എറ്റ് ഫോൺ സീറോ ഫോർ നയൻ സിക്സ് Two double six four six double zero.